മായയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, മായ മായ ഡയറക്ട് ചെയ്തത് 2017 ഫിലിം ഫെസ്റ്റിവൽസിന് വേണ്ടി ചെയ്തതാണ്. ആൻഡ് മായന്റെ കഥ എന്താന്ന് വെച്ചാൽ, ഒരു സ്ക്രീൻ റൈറ്റർ, ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ വന്നിട്ട് ഒരു കഥ ഒരു പടം ചെയ്തു, അടുത്ത പടം ചെയ്യുന്ന ഒരു ലൈക്ക് ആ പ്രിപ്പറേഷൻ ടൈം എന്താ, എന്തൊക്കെയാ ആലോചിക്കുന്നത്, എങ്ങനെയാ അടുത്ത പടം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത്, എന്താ എഴുതാൻ പോകുന്നത്, ആർക്ക് വേണ്ടിയാ എഴുതുന്നതെന്നാണ് മായയുടെ കഥ. അതില് എന്റെ ആക്ച്വലി ഒരു 4 ഫീച്ചർ ഫിലിംസിന്റെ കഥകള് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഒരു 11 മിനിറ്റ് ഷോർട്ട് ഫിലിം ആണ്. സോ അതാ അതാണ് മായയുടെ വിശേഷങ്ങൾ. മായ ഷൂട്ട് ചെയ്തത് ദിവാകർ മണി എന്ന് പറഞ്ഞിട്ട് ലൈക് ഡി ഒ പി ആണ്. റോണി ഈതൻ ന്യൂഹൻ ആണ് മ്യൂസിക് ചെയ്ത്, പ്രിയാനന്ദ് അഭിനയിച്ചു, അശോക് സെൽവൻ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിയാനന്ദാണ് മായ, അശോക് സെൽവൻ അശോക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. ആൻഡ് കല്യാണി പ്രിയദർശൻ പോസ്റ്റ് ഡിസൈനും ടൈറ്റിൽസ് ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത്, ഡിസൈനിലായിരുന്നു കുറവിടെ. അത് കഴിഞ്ഞിട്ടാണ് പടത്തിൽ അഭിനയിക്കാൻ പോയത്, 2017. ആൻഡ് യാ ബേസിക്കലി ഇതൊക്കെയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ 2017 ഷൂട്ട് ചെയ്തു കഴിഞ്ഞ ചിത്രമാണ്. അപ്പൊ 2019 2021 ആവാനൊരു ഇത്ര ഒരു കാലയളവെടുത്ത് എന്താണ് റിലീസിന്? എനിക്ക് ഒരു ഫീച്ചർ ഫിലിമെങ്കിലും റിലീസ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സോ കാരണം ആ 4 പടങ്ങളിൽ ഒരു പടമെങ്കിലും റെഫറൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ലൈക്ക് ലേറ്റ് ആക്കി വെച്ചിരുന്നത്. അതിലാണ്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസൊക്കെ പോയിരുന്നു, കുറച്ച് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ജയിച്ചിട്ട് അങ്ങനെ വന്നിട്ട് 2017 പിന്നെ അങ്ങനെ വെച്ചു ലൈക്ക് പ്രൊഡക്ഷനിൽ, ഈ പ്രൊഡക്ഷനൊക്കെ പിച്ച് ചെയ്യാനായിട്ട് മാത്രമേ വെച്ചിരുന്നു. പിന്നെ അതാ ഒരു പടം ഇങ്ങനെ റിലീസായിട്ട് ആൾക്കാർക്ക് ലൈക് പബ്ലിക് വ്യൂയിങ്ങിന് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഡിലേ ചെയ്തു. അപ്പൊ ഒരു പടം ഇപ്പൊ ഈ ഫെബ്രുവരിയിൽ റിലീസായി, നെല്ലാന്ന് പറഞ്ഞിട്ട് നിലവിൽ റിലീസായപ്പോ ഇത് പുറത്തിട്ടു. ശിക്കാഗോ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ചിത്രം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഷോർട്ട് ഫിക്ഷൻ, ബെസ്റ്റ് ഷോർട്ട് ഫിക്ഷൻ. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടുണ്ട്, ശിക്കാഗോ ഫിലിം ഫെസ്റ്റിവൽ അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റി പുരസ്കാരം എന്നുള്ളത്. അത് ബേസിക്കലി അച്ഛൻ ലൈക് ഞാൻ ചെയ്തിട്ട് കണ്ട വർക്ക് അച്ഛൻ ഈ മായ മാത്രമേ ഉള്ളൂ. സോ അതേപോലെ ലൈക്ക് എന്തായി, ഞങ്ങൾ ഷിക്കാഗോ പോയപ്പോ അവിടെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വേറെ ഒരു ഹോളിഡേക്ക് വേറെ ന്യൂസിലൻഡ് പോവായിരുന്നു, വേറെ ഒരു ഫ്രണ്ട് കല്യാണമാണ്. സോ അവിടെ പോവാന്ന് വെച്ചിട്ട് ലൈക് പുറപ്പെട്ടു പോയി, കാരണം എന്തായാലും ജയിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ പോയതിന് ശേഷമാണ് അറിഞ്ഞ ജയിച്ചു എന്ന്, ജയിച്ചു എന്ന് അറിഞ്ഞിട്ട് അവര് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊറിയർ അയച്ചു അവാർഡിന്. സോ കൊറിയർ അയച്ചിട്ട് അത് ചെന്നൈ എത്തിയിട്ട് അച്ഛൻ തുറക്കാതെ വെച്ചിരുന്നു ഞാൻ വരാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വന്നതിന് ശേഷം കൊറിയർ അടുത്ത ദിവസം രാവിലെ തുറന്നു, ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അച്ഛൻ ഭയങ്കര സന്തോഷമായിരുന്നു ലൈക്ക് അശോകിന്റെ അടുത്ത് സംസാരിച്ചു, എന്റെ അടുത്ത് സംസാരിച്ചു, എല്ലാം സംസാരിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്, അന്ന് തന്നെ മരിച്ചു. സോ അതുകൊണ്ട് ആ മായ സ്പെഷ്യൽ ആണ്.